ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം. പ്രാന്തസ്ഥിത ജനസമൂഹത്തിൽ ഒരുവനായി ജനനം. തീർത്ഥാടനപാതയിൽ പുൽക്കൂട്ടിൽ കീറ്റുശിരകളാൽ പൊതിയപ്പെട്ടു. വളർന്നതും വളരെ എളിയ ചുറ്റുപാടുകളിൽ ശുദ്ധീകരണ കർമ്മത്തിൻ്റെ ഭാഗമായി പ്രാവിൻകുഞ്ഞുങ്ങളെയോ കുറുപ്രാവിനെയോ യാഗം കഴിക്കാനുള്ള ക്രമീകരണം ദരിദ്ര വിഭാഗത്തിനുണ്ടായിരുന്നതായി ലേവ്യാപുസ്തകം 12:8 കാണുന്നു. കർത്താവിൻ്റെ മാതാപിതാക്കൾ ചെയ്തത് ഇതാണ്. ഇത് അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ പേരും പറഞ്ഞ് ധൂർത്തും മോടിയും ധാടിയും ആർഭാടവും നടത്തുന്നുവെങ്കിൽ നാം ദൈവമുമ്പാകെ ചെയ്യുന്നത് നന്നോ? ചിന്തിക്കുന്നത് നന്നാണ്. രണ്ടാമത്തെ ചിന്ത, യേശുവിനെ ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ രണ്ട് വിശിഷ്ട വ്യക്തികളുടെ കാര്യം പറയുന്നു. ഒന്ന് ശിമോൻ, 400 വയസ്സ്. പ്രിൻ്റിംഗ് ഇല്ലാതിരുന്ന ശിമോൻ്റെ ചെറുപ്പകാലത്ത് വേദപുസ്തകം പകർത്തലായിരുന്നു ജോലി. യേശയാവിൻ്റെ പ്രവചനത്തിൽ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നത് പിശകാകും എന്ന് കരുതി തിരുത്തി എഴുതി 1 അല്ല 3 കേട്ടു അശരീരി, നീ ഇത് കണ്ടേ മരിക്കൂ. പക്ഷേ പകർത്തിയെഴുത്ത് പ്രാർത്ഥനാപൂർവം ചെയ്തു വന്ന ആളാകയാൽ ആ അശരീരിയും ശിരസാ വഹിച്ചു വിധേയപ്പെട്ടു. ഇന്ന് പലർക്കും വേദപുസ്തകം വായിക്കുക ധ്യാനിക്കുക എന്നത് അലർജിയാണ്. ചിലരുടെ പ്രസംഗം കേട്ടാൽ ദൈവദിന പ്രഘോഷണം തന്നെയോ എന്ന് സംശയിച്ചു പോകും. കഥാകാലക്ഷേപക്കാർക്ക് പഞ്ഞമില്ലാത്ത കാലമെന്ന് ചിന്തിച്ചു പോകും. കലികാലം എന്നേ പറയാൻ നോക്കൂ. ശിമോനിത് പുണ്യദിനമാണ്. ചിന്ത 3, വിശുദ്ധയായ ഹന്ന പ്രായം വളരെ വലുതായിരുന്നു എന്ന് വേണം കരുതാൻ. വേദപുസ്തകത്തിൽ അങ്ങനെയാണ് കുറിച്ചിട്ടിരിക്കുന്നത്. വിവാഹ ജീവിതം അവസാനിച്ചു കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ് പ്രാർത്ഥനാമന്ത്രം ഉരുവിട്ട് കഴിഞ്ഞ വ്യക്തിയാണ് ഹന്ന. ഒരുക്കത്തിൻ്റെ നേർപുണ്യവുമായി കാത്തിരുന്നവൾ, ഉടയവനെ ദർശനഭാഗ്യവുമായി മടങ്ങുവാൻ ഭാഗ്യം സിദ്ധിച്ചവൾ. ചിന്ത 4, വിശുദ്ധക നിയമറിയാം. കയ്യിൽ യാഗത്തിന് പ്രാവും കുഞ്ഞുങ്ങൾ മാത്രമേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ എതിരേറ്റത് രണ്ട് പുണ്യാത്മാക്കൾ. ത്രികാലജ്ഞാനിയെപ്പോലെ പടുവൃദ്ധനായ വ്യക്തി കൊടുത്ത ആശീർവാദം അല്പം അതിരുകടന്നുപോയില്ലേ? നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും, പക്ഷേ അവിടെ പരിഭവം കാണുന്നില്ല. അതും ഹൃദയത്തിൽ അമ്മ സംഗ്രഹിച്ചു എന്ന് പറയുന്നു. അമ്മയുടെ ജീവിത പുണ്യം അതാണ്. നമ്മുടെ ജീവിതത്തിലും ഇവരുടെയൊക്കെ ഓർമ്മയുണ്ടാകുന്നത് നന്നാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നാഥ, ഞങ്ങൾക്കായി കീറ്റുശീലകളാൽ പൊതിയപ്പെട്ടവനെ ഞങ്ങളെ താഴ്മയും താഴാഴ്മയും പഠിപ്പിക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.